ഒരാളെ കുറിച്ച് വിമർശിക്കാം, അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ അസത്യമായതും എന്താണ് എന്താ പറയുക, ഇല്ല ഇപ്പം എന്താണ് ദൃശ്യം പടത്തിനകത്ത് ജോർജ് കുട്ടി പറയുന്നത് പോലെ അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ആ ശ്രമം കൊള്ളില്ല. എന്നെക്കുറിച്ച് എന്താണ് ഞാൻ ചെയ്ത തെറ്റുകൾ പറയുന്നതിനകത്ത് എനിക്കൊരു വിരോധവും ഇല്ല. പക്ഷെ തെയ്യാത്ത കാര്യം പറഞ്ഞ അതിന് ഇനി മറുപടി ഇങ്ങനെ ആയിരിക്കില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. കാര്യം പലതും ഇനി വെളിവരും. വേണ്ട, ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞു എന്നെ ചൊറിയരുത്, ഞാൻ മാന്തും, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു തോപ്പിക്കാൻ ഇച്ചിരി പാടുപെടും. ഓക്കെ, താങ്ക് യു. അത് യോജിപ്പുള്ളതിൻ്റെ കാര്യത്തിൽ കൂടെ എനിക്ക് തർക്കമില്ലല്ലോ. യോജിപ്പുള്ളതെന്ന് അത് തന്നെ ഞാനിപ്പോൾ പറഞ്ഞത്. ഞാനീ പറഞ്ഞ എൻ്റെ കാര്യം ഞാൻ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ തന്നെ പുള്ളിക്കും പറയാനുള്ളത്. അപ്പോൾ പിന്നെ അതിനകത്ത് യോജിപ്പില്ല എന്ന് പറയുന്നതിനകത്ത് എന്താ കാര്യം? പുള്ളി തന്നെയല്ലേ പറഞ്ഞ പണ്ട് എന്താണ് കേരള കൗമുദി പത്രത്തിന് ഞാനൊരു കാര്യം ചോദിക്കാം, അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കേരളകൗമുദി പത്രത്തിലേക്ക് പുള്ളി ഒരു ഒരു എന്താണ് കേരളകൗമുദിയിലല്ല, സോറി, മാതൃഭൂമിയിലോ മറ്റോ, മാതൃഭൂമിയിലോ, അത് തന്നെ. അതിനകത്ത് പുള്ളിയുടെ ഒരു കത്ത്, അമ്മ സംഘടനയ്ക്ക് കൊടുത്ത ഒരു കത്ത്, അതുപോലൊന്നും ഞാൻ എഴുതിയിട്ടില്ലെന്നേ, അങ്ങനെയൊന്നും അല്ല, ഞാൻ വസ്തുനിഷ്ഠമായിട്ട് എഴുതിയിരിക്കുന്നത്. എന്തെങ്കിലും വെച്ചിട്ട് പുള്ളി തന്നെ അത് തിരുത്തുകയും ചെയ്തു. സംഘടന നിർജീവമായി നീങ്ങുന്നത് കാഴ്ചക്കാരെ പോലെ കണ്ടു നിൽക്കാൻ കഴിയില്ല. നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ നെറികെട്ട സമീപനമാണ് സംഘടന സ്വീകരിച്ചത്. ഗൗരവപൂർവ്വം വിഷയത്തിൽ ഇടപെടാനോ പ്രതിഷേധിക്കാനോ തയ്യാറായില്ല. ഒരു സഹോദരിയുടെ ആത്മാഭിമാനവും സുരക്ഷിതത്വവും പിച്ചു ചീന്തപ്പെട്ടപ്പോൾ അഴകുഴമ്പൻ സമീപനമാണ് സംഘടന സ്വീകരിച്ചത്. സംഘടനയിൽ നിന്ന് നീതി ലഭിക്കില്ലെന്ന അനുഭവവും വിശ്വാസവുമാണ് ആ സമയത്ത് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ സിനിമാ മേഖലയിൽ ഉണ്ടാകാൻ ഇടയായത്. അംഗങ്ങൾക്കോ സമൂഹത്തിനോ നാടിനോ പ്രയോജനം ചെയ്യാതെ മുന്നോട്ട് പോകുന്നതിനേക്കാൾ ഭേദം സംഘടന പിരിച്ചുവിട്ട് മുഴുവൻ പൈസയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കാനല്ലേ പുള്ളി പറഞ്ഞത്? ഞാൻ അത്രയൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഏതാണ് അപകീർത്തികരം? ക്ഷമ്യത്തിൽ അങ്ങനെ അങ്ങനെയുള്ള ഒരു കാര്യം, സംഘടനയെ ചെയ്യുന്ന കാര്യം ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് അതാണ് ആ ചോദ്യം. കാരണം വെരി ഗുഡ് ചോദ്യം. ഞാൻ പുറത്തു വിട്ടെന്ന് പറയുന്ന ആ ഒരു, അതായത് എനിക്ക് തന്നിരിക്കുന്ന ഇപ്പൊ കുറ്റപത്രം വന്നിട്ടുണ്ട് ഇന്നലെ, ഞാൻ അതിന് മുന്നേ മറുപടി രണ്ടാം തീയതി കൊടുക്കണം. ആ കുറ്റപത്രം എന്താണ് തന്നിട്ടുണ്ട്, ആ കുറ്റപത്രം എന്താണ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ആ അപ്പീലിന് മറുപടി തരാതെയാണ് കുറ്റപത്രം അയച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ആ കുറ്റപത്രം ഇതാക്കണം, സാധുവാക്കി എടുക്കണം, മനസ്സിലായില്ലേ? ഒരു അപ്പീൽ കിടക്കുന്നപ്പോഴത്തേക്ക് എങ്ങനെയാണ് ആ കുറ്റപത്രം അവരുടെ അന്വേഷണം തന്നെ തരുന്നത്? എന്നെ എൻ്റെ മൊഴി എടുത്തിട്ടില്ല, അതെങ്ങനെയാണ് പിന്നെ അന്വേഷണം തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കുക? അപ്പോൾ അങ്ങനെ വരും, അത് ഇത് ചെയ്യണം. ഓക്കെ, അത് ഞാൻ നേരിട്ടോളാം, അതങ്ങനെ തന്നെ പോട്ടെ. ചോദ്യം എന്തായിരുന്നു? സോറി, ആ പുറത്ത് വിട്ടെന്ന് പറയുന്നത് അതാണ് കോമഡി. ഈ പറയുന്ന പെർട്ടിക്കുലർ ഡേ ഞാൻ ഷൂട്ട് ചെയ്തെന്ന് പറയുന്ന വീഡിയോയോ കാര്യങ്ങളോ ഞാൻ ഈ എൻ്റെ എൻ്റെ എഫ് ബിയിലാണ്, അല്ലാതെ വേറെ എങ്ങും ഞാനത് പോസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. എനിക്ക് വേറെ എങ്ങും ഒരു ഇത് അക്കൗണ്ട് ഇല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്താണ്, എന്താണ്, ഇൻസ്റ്റയിലാണ്. ഇൻസ്റ്റയിൽ ഞാൻ അങ്ങനെ വലിയ ഇങ്ങനെയുള്ള വിവാദ വിഷയങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാറുമില്ല. എന്തെങ്കിലും എൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഉള്ളൂ. എൻ്റെ എഫ് ബിയിലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഫോളോവേഴ്സും എനിക്കുള്ളത് അതിനകത്താണ്. അപ്പോൾ ആ എഫ് ബിയിൽ ഞാൻ കൊടുത്ത് അങ്ങനെ ഞാൻ ആ പറയുന്ന എന്താണ് ആ പെർട്ടിക്കുലർ ഡേ ഞാൻ മറന്നു പോകുന്നു, ഡേറ്റ് ഞാൻ മറന്നു പോകുന്നു. അന്നോ അതിൻ്റെ പിറ്റേ ദിവസമോ അതിന് ശേഷം നാളെ ഇതുവരെയോ എന്തെങ്കിലും ആ അമ്മ അസോസിയേഷൻ്റെ അവിടെ ആ ജനറൽ ബോഡി ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതായിട്ട് തെളിയിച്ചാൽ ദാ പകുതി ശൗരം ചെയ്ത് നടക്കാം. അല്ലെങ്കിൽ ഇത് പകുതി ഞാൻ പഠിച്ചല്ലേ, വേറെ കണ്ടിന്യൂറ്റി കഴിഞ്ഞിട്ട് പണം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അത് ഈ കുറ്റപത്രത്തിനകത്ത് സാധിക്കെന്ന് പറയുന്ന നടൻ ആരോപിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ അവിടെ എന്താണ് പോസ്റ്റ് ചെയ്തെന്നും ആ പോസ്റ്റ് ചെയ്തത് വീഡിയോ ആരോ അവിടുന്ന് അയത്തിന് അയച്ചു കൊടുത്തെന്നും. അയച്ചു കൊടുത്ത വീഡിയോ തരട്ടെ പുള്ളി, ആ അയച്ചു തന്ന വീഡിയോ എനിക്ക് അയച്ചു തരണ്ടേ, എന്നാലല്ലേ അത് പൂർണ്ണമാകുള്ളൂ. അയച്ചു തരട്ടെ. അപ്പോൾ പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി നോക്കാം. ഞാൻ അങ്ങനൊരു സാധനം പോസ്റ്റ് ചെയ്തിട്ടില്ല, എടുത്തു എടുത്തു എന്നുള്ള സത്യം തന്നെയാണ്. അത് കൂടുതലും ഞാൻ എടുത്തത് ഫോട്ടോസാണ്. അതായത് കാണിച്ചാൽ എൻ്റെ രണ്ട് ഇപ്പോഴും ഞാനത് ഇതുവരെ ഡിലീറ്റ് ചെയ്ത് തന്നിട്ടില്ല.
ഫോട്ടോസാണ് ഞാൻ എടുത്തത്. ഞാനത് വെളിയിൽ വിടത്തില്ല. ഞാനത് എൻ്റെ കാര്യങ്ങളെ ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ.